ഹരേ കൃഷ്ണ. ഞാൻ ശാരദാനന്ദൻ ഗുരുവായൂരിന്നാണ് ഇന്ന് നന്ദനൻ ചാനലിൽ കഥ കേൾക്കാനായി ഉത്സുകരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ എൻ്റെ കഥയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. നമുക്ക് ശനി ഭഗവാനെയും ഗുരുവായൂരപ്പനെയും പരദേവതയെയും വന്ദിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് വരാം. കൃഷ്ണവർണ്ണമണിഞ്ഞു വായസമേറി യാത്ര നടത്തിടും മന്ദനായ ശനീശ്വര സുഖമേ ഗണേ തുണയാകണേ. ഏഴുമേഴര ജന്മ കണ്ടക ഭാവമമ്പൊടു കാക്കണേ. തിലരസപ്രിയ കുമ്പിടാം മമ ജീവിതം ശുഭമാകണേ. ശനി ഭഗവാനോട് ഏഴര ശനി, കണ്ടകശനി, ജന്മശനി, ഇതെല്ലാം നമ്മുടെ ജാതകത്തിൽ അങ്ങനെ വളരെ ശക്തിമത്തായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെ കാക്കണേ, വേണ്ട വഴിപാടുകളെല്ലാം ചെയ്ത് ശനി ഭഗവാനെ സന്തോഷിപ്പിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ കഥ തുടങ്ങുന്നത്. ഇത് ഇവിടെ ചൊല്ലാനുള്ള കാരണം, ഞാൻ ഈ ആഴ്ചതോറും ആഴ്ചകളെ മാനിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് കുറച്ച് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഇന്ന് ശനിയാഴ്ചയാവുകൊണ്ടാണ് ശനി ഭഗവാന്റേത് ചൊല്ലിയത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഹരേ കൃഷ്ണ പരദേവതേ ശരണം. വളരെ പണ്ട് ഒരു അന്തർജനം ഉണ്ടായിരുന്നു തൃശ്ശൂർ ഭാഗത്ത്. ആ അമ്മ ദിവസവും വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ച്, വടക്കുന്നാഥനെ പ്രദക്ഷിണം വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. ആ ചിട്ട പോലെ തൊഴാൻ പാടുള്ളൂ അവിടെ. ആ ചിട്ട വളരെ കണിശമാണ്. അതുപോലെ തൊഴുത് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, വളരെ പാവപ്പെട്ടൊരു അന്തർജനമാണ്. അങ്ങനെ കുറേ കാലം, 10-12 വർഷമായി ചെറുപ്പം തൊട്ടേ അങ്ങനെ പ്രാർത്ഥിച്ച് വന്ന് തുടങ്ങിയിട്ട്. അത് ആ പ്രാർത്ഥനയും നമസ്കാരവും ഭക്തിയും കണ്ടിട്ട് പാർവതീദേവിക്ക് വലിയ സന്തോഷമായി ഈ അന്തർജനത്തോട്. അപ്പം ഇത്രയും 12 വർഷമായിട്ടും എന്താ മഹാദേവ അവർക്ക് വേണ്ട വരം കൊടുക്കാത്ത എന്ന് ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പാർവതീദേവി. ആ കൊടുക്കാം എന്ന് പറയും ഭഗവാൻ. അങ്ങനെ ഒരു ദിവസം ഭഗവാനും പാർവതീദേവിയും സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് അതിരാവിലെ ഈ അന്തർജനം വന്നത്. അപ്പോൾ ഇന്ന് കൊടുക്കണം കേട്ടോ വരം, എനിക്ക് സന്തോഷമായി. നമുക്ക് എത്ര കാലമായി, 10-12 വർഷമായില്ലേ അവർ പ്രാർത്ഥിച്ച് തൊഴുന്നു, നമസ്കരിക്കണു, ഇന്ന് വരെ കടുകട ചിട്ട തെറ്റിയിട്ടില്ല. അപ്പം ഇന്ന് തന്നെ നമുക്ക് അവർക്ക് വഴിപാട് ചെയ്യാനുള്ള ആ മനസ്സുമുണ്ട്. എത്ര ദാരിദ്ര്യമാണെങ്കിലും വേണ്ടതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ അവർക്ക് വരം കൊടുക്കണേ ഭഗവാനെ എന്ന് പാർവതീദേവി പറഞ്ഞു. ആ ശരി, ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്തർജനം അവസാന പ്രദക്ഷിണവും ചെയ്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ എണീറ്റ് നിന്നപ്പോൾ ഭഗവാനും ഭഗവതിയും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ചോദിച്ചു, എന്താ ഒരു വരം തരാം, എന്താ ഭഗവതിക്ക് വേണ്ടത്, അത് പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. ഒരു വരം തരാമെന്നാണ് പറഞ്ഞത്, കൂടുതലില്ല. അപ്പോൾ അന്തർജനം ഇങ്ങനെ കണ്ണ് തെളിയിച്ചുകൊണ്ട് ഈ ഭഗവത് രൂപം, പാർവതീ രൂപം കണ്ട് സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് കേട്ടത്. ഉടനെ ഈ അന്തർജനം പറഞ്ഞു, അത്രേ എനിക്ക് എന്നും ആയുസ്സുള്ളവരെ എനിക്ക് കൈകൊട്ടിക്കളിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ ഭഗവാനും ഭഗവതിയും അമ്പരന്നു. എന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് ഈശ്വരന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് ആ അന്തർജനം പറഞ്ഞത്? എനിക്ക് ആയുസ്സുള്ളവരെ എനിക്ക് കൈകൊട്ടിക്കളിക്കണമെന്ന്. പാർവതീദേവിക്ക് അങ്ങോട്ട് ചിരി വന്നു. ഇത്ര സാധുവാണോ ഈ അന്തർജനമെന്ന് പാർവതീദേവിക്ക് തോന്നി. ഇത്രയും വല്ലാതെ ഇഷ്ടം കൂടി ഈ സ്ത്രീയോട്. അങ്ങനെ ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ശിവനും പാർവതിയും മറിയാണ്. അങ്ങനെ കൈലാസത്തിലിരിക്കുമ്പോൾ പാർവതീദേവി ചോദിച്ചു, എത്ര പാവമാണ് അല്ലേ ആ അന്തർജനം, എന്ത് വേണമെങ്കിലും തരാമെന്ന് അങ്ങ് പറഞ്ഞിട്ടും എനിക്ക് ആയുസ്സുള്ളവരെ കൈകൊട്ടി കളിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ, എന്തൊരു സാധുവാണ് അവരെ എന്ന് പറയുകയാണ് പാർവതീദേവി. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട പാർവതി, വളരെ ബുദ്ധിമതിയാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞു. എന്ത്, അത്രയ്ക്ക് ബുദ്ധിയുള്ള ആത്തമാരാണോ അവർ? അതേലോ, യാതൊരു സംശയവുമില്ല. അയ്യോ, അതെന്താ ഭഗവാനെ അങ്ങനെ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ് പാർവതീദേവി. വേറെ ഒന്നുമല്ല, ഈ കൈകൊട്ടിക്കളി എന്താണെന്നറിയോ? ഇതും ഒരു
ഒരു ചടങ്ങായിട്ടോ അല്ലെങ്കിൽ ഒരു കളി രൂപത്തിലോ അല്ല, അത് നെടുമംഗല്യമുള്ളവര് ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കളിയാണ്. ഭഗവാനെ ഈശ്വരനെ വന്ദിച്ചുകൊണ്ട് ചെയ്യുന്ന പാട്ടുകളാണത്. പത്ത് വൃത്തം, നാല് വൃത്തം, അങ്ങനെ കുറേ ഭഗവത് കഥകള് വൃത്തരൂപത്തിൽ, നാല് പാദം പാടി അതൊരു കഥയാവുകയാണ്. അങ്ങനെ ഭഗവാന്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ കാലം, അതെല്ലാം പത്ത് വൃത്തത്തിലും നാല് വൃത്തത്തിലും അങ്ങനെ കഥകളായും രൂപാന്തരപ്പെടുത്തി പാടുന്ന ആ പതിഞ്ഞ പാട്ടുകൾ, അത് കളിക്കണമെങ്കിൽ എന്തു വേണം? നെടുമംഗല്യം വേണമെന്നാണ് പറയുക. നെടുമംഗല്യം മാത്രം മതിയോ? അതും പോരാ, പിന്നെന്തു വേണം? ആയുസ്സുള്ളവരെ കളിക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിന് സന്തോഷം വേണം, അപ്പോഴേ സുഖമായിട്ട് പാട്ട് പാടാൻ പറ്റുള്ളൂ. പാട്ട് പഠിച്ചാലും മനസ്സിനൊരു സന്തോഷം ഉണ്ടെങ്കിലേ പാടാൻ പറ്റുള്ളൂ. എന്നാൽ പാടിയാലോ അതും വേറെ ഒരു സന്തോഷം വേണം. കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല. കാരണം ആ ഒരു ചിന്ത ഇടയിൽ കടന്നു വരും, തൻ്റെ കുട്ടികൾ, സന്തതികൾക്ക്, തനിക്ക്, ഭർത്താവിന്, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം. അപ്പോൾ അപ്പോഴാണ് സന്തോഷമായിട്ട് പാട്ട് പാടാൻ സാധിക്കുക. ആരോഗ്യം വേണം. പാട്ട് പാടാനും ദാരിദ്ര്യമില്ലായും പോരാ, ആരോഗ്യം വേണം. വയ്യാണ്ടങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പാടാൻ പറ്റില്ലല്ലോ, വിഷമല്ലേ? അപ്പോൾ ആരോഗ്യത്തോടിരിക്കുന്ന ഒരവസ്ഥയിൽ മനസ്സന്തോഷത്തോടുകൂടി പാടാൻ സാധിക്കുക, അതാണ് ഈ ആത്തമാര് പറഞ്ഞത്. ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ, സന്തതി സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ, നെടുമംഗല്യം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ. പാട്ട് പഠിച്ചാൽ മാത്രം പോരാ. ഇത് കേട്ടപ്പോൾ പാർവതീദേവിക്ക് അത്ഭുതമായി. അപ്പോൾ വളരെ ബുദ്ധിമതി തന്നെയാണ് കേട്ടോ ഈ അന്തർജനം, സംശയമില്ല. അവരെ ഒരൊറ്റ ചോദ്യം കൊണ്ട്, ഒരു വരം നേടിക്കൊണ്ട് സർവം നേടിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് കുടുംബത്തിലെ വിളക്കായി നിൽക്കാനുള്ള ആ ഒരു വരം മഹാദേവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ അന്തർജനത്തിൻ്റെ ബുദ്ധി പാർവതീദേവിയും സമ്മതിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ മഹാദേവനും താനും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സംഭ്രമത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഭക്തിയിൽ അടിയുറച്ച് വിശ്വാസമുണ്ട്. എന്നാലും ഒരു സംഭ്രമത്തിൽ എന്താ ചോദിക്കേണ്ടതെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ, എനിക്ക് കൈകൊട്ടി കളിച്ചാൽ മതി ഭഗവാനെ ആയുസ്സുള്ള കാലം വരെ എന്ന് പറയണമെങ്കിൽ അവർക്ക് എന്തുകൊണ്ട്? ദൈവാധീനമുണ്ട്. അതെവിടുന്നാണ് കിട്ടിയത്? ദിവസവും ഭഗവാനെയും ഭഗവതിയും പ്രാർത്ഥിച്ച് നമസ്കരിച്ച് കണ്ടുപോകുന്നത് കൊണ്ട്. ആ മനസ്സിൽ ആ ഭക്തിരസം ഊറി വരുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, അതിലങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ ദൈവാധീനം കൂടിക്കൂടി വരികയാണ്. ആ ദൈവാധീനം കൊണ്ടാണ് നല്ലൊരു ഉത്തരം പറയാൻ തോന്നിയത്. ആ നല്ല ഉത്തരത്തിലൂടെ, ആ വരത്തിലൂടെ, ആ വരം നേടിയതിലൂടെ ആ കുടുംബം സന്തോഷമായിട്ട് കഴിയുകയാണ്. ആയുസ്സുള്ള കാലം വരെ കൈകൊട്ടിക്കളിക്കാൻ ആ അന്തർജനത്തിന് സാധിക്കുകയാണ്. ഈ കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളി എന്നൊക്കെ പറയുന്നതെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം തിരുവാതിരക്കളി ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലുകളിലും പല അസുലഭാവസരങ്ങളിലും, അസുലഭം എന്ന് പറയുന്നില്ല, എല്ലാ നല്ല നല്ല അവസരങ്ങളിലും അതൊരു രീതിയായിട്ട് മാറിയിട്ടുണ്ട്, ഒരു കൈകൊട്ടിക്കളി വേണമെന്നുള്ളത്. അത് ശരിക്കും പണ്ട് കാലത്ത് കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ കൃഷ്ണനാമങ്ങളും ഈശ്വര സങ്കല്പങ്ങളായ പദങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കളിച്ചിരുന്നത്. ആ പാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ്. അതിനൊരു ശാലീനതയുണ്ട്. ആ പദങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, കേട്ടിരിക്കുന്നവർക്ക് പോലും സന്തോഷമുണ്ട്, യാതൊരു സംശയവുമില്ല. കേൾക്കുന്നവർക്കും നെടുമംഗല്യം ഉണ്ടാവും എന്ന് പറയും. അതാണ് നെടുമംഗല്യം കഴിയാത്ത കുട്ടികളുടെ, വിവാഹം കഴിയാത്ത കുട്ടികളിൽ ഇങ്ങനത്തെ പാട്ടുകൾ കേട്ടാൽ നെടുമംഗല്യം വേഗം ഉണ്ടാവും, സന്തതി സൗഭാഗ്യം വേഗം ഉണ്ടാവും, ഭർത്താവിന് ആയുസ്സാരോഗ്യം കൊടുക്കും, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ, അതിൻ്റെ ഒരു മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. അതാണ് ഈ അന്തർജനം ഒരു വരത്തിലൂടെ നേടിയത്. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവാധീനമുള്ള സമയം വരെ വാക്കിൽ നല്ലത് തെളിയാൻ, എത്ര ചിന്തിച്ചാലും പറയാനുള്ള വാക്കുകൾ നല്ലതായിട്ടില്ലെങ്കിലോ മോശമല്ലേ? അങ്ങനെ വരരുത്. ചിന്തയും വാക്കും പ്രവൃത്തിയും നന്നാവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. വീഴുന്നോരെ പിടിക്കാനുടനെ അവരെ അങ്ങേറ്റെടുത്തൊട്ടി നിൽക്കാൻ, വംശീനാഥം മുഴക്കിയിട്ടവനിയിലവരെ കാത്തുരക്ഷിച്ചു പോരാൻ,
വാടാതെ നാമമോദാനവരുടെ മനസ്സിൽ മിന്നി മിന്നി തെളിഞ്ഞിട്ടെന്നും കൂട്ടായി വാഴും. മഴ മുകിലൊളി തൂകും കണ്ണനെ കൈതൊഴുന്നേ.